ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാവരെയും AR പബ്ലിക് മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സുകുമാർ അഴീക്കോടിനെ കുറിച്ചാണ്. സുകുമാർ അഴീക്കോടിനെ കുറിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യ വിമർശകനും ഗ്രന്ഥകാരനും പ്രഭാഷകനും സാമൂഹ്യ നിരീക്ഷകനും വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്നു സുകുമാർ അഴീക്കോട്. സഞ്ചരിക്കുന്ന മനസ്സാക്ഷിയാകും പ്രഭാഷണ കലയുടെ കുലപതിയായും ഇദ്ദേഹം അറിയപ്പെട്ടു. പ്രൈമറി തലം മുതൽ സർവകലാശാലാ തലം വരെ അധ്യാപകനായി പ്രവർത്തിച്ച ഇദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രോ വൈസ് ചാൻസലറായിരുന്നു. 35 കൃതികളുടെ കർത്താവാണ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളിൽ ജനറൽ കൗൺസിൽ, എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നിവയിൽ അംഗമായിരുന്നു. ഇതിനു പുറമെ പല പ്രസിദ്ധീകരണങ്ങളുടെയും പത്രാധിപരായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഗാന്ധിയൻ ഗവേഷകൻ, ഉപനിഷത്ത് വിഖ്യാതാവ് എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു. 2012 ജനുവരി 24 അർബുദബാധയെ തുടർന്ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. സെന്റ് ആഗ്നസ് കോളേജിൽ മലയാളം അധ്യാപകനായിരുന്ന പനങ്കാവിൽ വീട്ടിൽ വിദ്വാൻ പി ദാമോദരന്റെയും കോളത്ത് തട്ടാരത്ത് മാധവി അമ്മയുടെയും 6 നാലാമനായി 1926 മെയ് 12 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് എന്ന ഗ്രാമത്തിൽ KT സുകുമാരൻ എന്ന സുകുമാർ അഴീക്കോട് ജനിച്ചു. അച്ഛൻ അധ്യാപകനായിരുന്ന അഴീക്കോട് സൗത്ത് ഹെയർ എലിമെന്ററി സ്കൂൾ, ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 1941 ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി. കോട്ടക്കൽ ആയുർവേദ കോളേജിൽ 1 വൈദ്യപഠനം നടത്തി. 1946 മംഗലാപുരം സെന്റ് അലേഷ്യസ് കോളേജിൽ നിന്ന് വാണിജ്യശാസ്ത്രത്തിൽ ബിരുദം നേടി. കണ്ണൂരിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജോലി ലഭിച്ചെങ്കിലും സാഹിത്യ താല്പര്യം കാരണം വേണ്ടെന്ന് വെച്ചു. തുടർന്ന് കോഴിക്കോട് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ നിന്ന് അധ്യാപക പരിശീലനം പൂർത്തിയാക്കിയ അഴീക്കോട് 1948 കണ്ണൂരിലെ ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. മലയാളത്തിലും സംസ്കൃതത്തിലും സ്വകാര്യ പഠനത്തിലൂടെ ബിരുദാനന്ത ബിരുദവും നേടി. 1952 കോഴിക്കോട് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ നിന്ന് BEd ബിരുദമെടുത്തു. 1981 കേരള സർവകലാശാലയിൽ നിന്നും മലയാള സാഹിത്യ വിമർശനത്തിലെ വൈദേഹിക പ്രഭാവം എന്ന വിഷയത്തിൽ മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരി കോളേജിൽ മലയാളം ലെക്ചററായിരുന്നു. ഇതിനു പുറമെ മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിലും അധ്യാപകനായിരുന്നു. പിന്നീട് മൂത്തകുന്നം SNM ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പലായി. കോഴിക്കോട് സർവകലാശാല സ്ഥാപിച്ചപ്പോൾ മലയാള വിഭാഗം മേധാവിയും പ്രൊഫസറുമായി നിയമിതനായി. 1974-78 കാലിക്കറ്റ് സർവകലാശാല പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1986 അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ എമിറേറ്റ് പ്രൊഫസർ, UGCയുടെ ഭാരതീയ ഭാഷാ പഠനത്തിൻ്റെ പാനൽ അംഗം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളിൽ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനായും ചുമതല വഹിച്ചിട്ടുണ്ട്. 1962 കോൺഗ്രസ് പ്രതിനിധിയായി തലശ്ശേരിയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും SK പൊറ്റക്കാട്ടിനോട് പരാജയപ്പെട്ടു. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം 2012 ജനുവരി 24 രാവിലെ 6:30 തൃശ്ശൂരിലെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. ജീവിതകാലം മുഴുവൻ അവിവാഹിതനായിരുന്നു. മൃതദേഹം പിറ്റേ ദിവസം ജന്മനാടായ കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറ ശ്മശാനത്തിൽ ദേശാഭിമാനി രാമകൃഷ്ണപിള്ള, AK ഗോപാലൻ, EK നായനാർ തുടങ്ങിയവരുടെ അന്ത്യവിശ്രമ സ്ഥാനത്തിനടുത്ത് സംസ്കരിച്ചു. പ്രഭാഷണ കലയിലെ ഇതിഹാസമാണ് അഴീക്കോട്. മറ്റു പ്രഭാഷകർക്കില്ലാത്ത ഒരു പ്രത്യേക ജീവശക്തി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ഭാഷയിലുമുണ്ടായിരുന്നു. അഴീക്കോട്ടെ ആത്മവിദ്യാഭ്യാസ സംഘത്തിൻ്റെ സ്വാധീനത കുട്ടിക്കാലത്ത് തന്നെ അഴീക്കോടിനെ ദാർശനിക സംവാദങ്ങളിൽ തൽപരനാക്കി. ഇതിൻ്റെ ഭാഗമായി ആരംഭിച്ച പ്രസംഗങ്ങളിലൂടെ ഇദ്ദേഹം യുവാവാകുമ്പോഴേക്കും ഉത്തര കേരളത്തിലുടനീളം പ്രസിദ്ധിയാർജിച്ച പ്രഭാഷകനായി കഴിഞ്ഞു. സാഹിത്യം, തത്വചിന്ത, സാമൂഹ്യ ജീവിതം, ദേശീയത എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള നൈപുണ്യവും ഭാഷയുടെ ചടുലതയും അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങളെ ശ്രദ്ധേയമാക്കി. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അഴീക്കോട് പ്രസംഗിച്ചിട്ടുണ്ട്. വളരെ പതിയെ ശാന്തമായി തുടങ്ങി പിന്നീട് ആവേശത്തിൻ്റെ ഉച്ചസ്ഥായിൽ നിർത്തുന്ന അഴീക്കോടിൻ്റെ
പ്രസംഗശൈലി പ്രശസ്തമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സാഗര കർച്ചണമെന്ന് അഴീക്കോടിൻ്റെ പ്രഭാഷണത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം പ്രഭാഷണം തന്നെയായി അഴീക്കോടിൻ്റെ മുഖ്യ ആവിഷ്കാര മാർഗം. സാമൂഹിക സാംസ്കാരിക സ്ഥാപനമായ നവഭാരത വേദിയുടെ സ്ഥാപകനും അധ്യക്ഷനുമായിരുന്നു ദീനബന്ധു, മലയാള ഹരിജൻ, ദേശമിത്രം, നവയുഗം, ദിനപ്രഭ തുടങ്ങിയ പല പത്രങ്ങളിലും അഴീക്കോട് ജോലി ചെയ്തിട്ടുണ്ട്. 1993 മുതൽ 96 വരെ നാഷണൽ ബുക്സ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിരുന്നു. വർത്തമാനം എന്ന ദിനപത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അധ്യക്ഷനായിരുന്നു.